Hello friends, നമ്മളന്ന് ഉണ്ടാക്കുന്നത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു വട്ടയപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചടി നന്നായിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഗ്ലാസ് പച്ചരിക്ക് ഞാനൊരു അര ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാൽ കപ്പ് അവില്, വെള്ള അവില് ഞാൻ വെള്ളമൊഴിച്ച് കുതിർത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ എൻ്റെ അരി നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അവിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം നമുക്ക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒരു അര ഗ്ലാസ് പഞ്ചസാര എന്ന അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരി ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഈസ്റ്റാണ്. ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് കൂടിയാണ്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. അപ്പം ഈസ്റ്റും ചേർത്ത് ഞാൻ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. വേണ്ടേ, ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ മാവ് ദേണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് മാവ് ഒന്ന് പൊന്തി വരും. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തോട്ട് വേണത് ഒരു ഫില്ലിംഗ് ആണ്. ആ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് 2 ചെറിയ ഏത്തപ്പഴം, ചെറുതായിട്ട് നുറുക്കിയതാണ്. അതുപോലെ കുറച്ച് തേങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിങ്ങ. പിന്നെ നമ്മളിത് ചെയ്യുന്നത് നെയ്യിലാണ്. പിന്നെ ഇതിനാവശ്യമായി കുറച്ചൊരു പഞ്ചസാരയും. അപ്പം നമുക്കിതൊന്ന് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പം ഒരു പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. അപ്പം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പഴം നേരെ നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് അവരവർക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പഞ്ചസാര അരിഞ്ഞ് നന്നായിട്ട് ഈ പഴത്തിൻ്റെ കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ടെടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന നെയ്യുടെ അളവ്, ഏറ്റപ്പഴത്തിൻ്റെ അളവ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പം ഇതെല്ലാം കൂടി തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് വേണ്ട നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് മതിയാവും. അപ്പം ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനാണ് ഞാൻ ഈ ബേക്കിംഗ് പൗഡർ ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മൾ ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒന്ന് തടവിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ ഒരു പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഒരു പകുതി ഭാഗം മാത്രമേ ഇപ്പോൾ ഒഴിക്കാവൂ. അപ്പം ഞാനിതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അത് ഒരു 2 മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. എന്നിട്ട് വേണം നമ്മളിതിൽ ഫില്ലിംഗ് ഒന്ന് നിറയ്ക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഫില്ലിങ് വെച്ചാൽ ഇതങ്ങ് അടിയിലങ്ങ് പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി കയറിയിട്ട് മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പം ഇത് വേണ്ട ചെറുതായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് എല്ലാം നന്നായിട്ടൊന്ന് നിരത്തി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഫില്ലിങ് എല്ലാം നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കണം. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുക്കണം. നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാക്കി മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ആവിയിലിരിക്കുമ്പോൾ തന്നെ നമ്മളത് അടുപ്പിലിരിക്കുമ്പോൾ തന്നെ നമ്മളത് ചെയ്യണം. അപ്പം ഞാൻ വേണ്ട മാവ് നല്ല ഫുള്ളായിട്ട് നിരത്തി ഒഴിച്ചിട്ടുണ്ട്. ഒട്ടും നമ്മുടെ ഫില്ലിങ് പുറത്ത് കാണരുത്. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 to 20 minutes വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. അപ്പം വേണ്ട നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേണ്ടേ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം വേണ്ടേ നന്നായിട്ടൊന്ന് തണുത്ത് ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ നെയ്യൊക്കെ തടവിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരും. അപ്പം വേണ്ടേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അതേപോലെ ഞാൻ വേണ്ട ഒരു ചെറിയൊരു ബൗളിൽ ബാക്കിയിരുന്ന മാവ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതും അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പം വലുതിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ലൊരു സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണത്. നമ്മൾ വട്ടയപ്പം വെറുതെ കഴിക്കുന്നതല്ലാതെ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പം ഇതിൻ്റെ നല്ലൊരു ഫില്ലിങ്ങും നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.